കൂട്ടുകാരെ, ലോകത്തിൽ എത്ര പേർ മഹാന്മാരായി തീർന്നിട്ടുണ്ട്, എത്രയോ പേർ വിജയത്തിൻ്റെ സോപാനങ്ങളിൽ എത്തിയിട്ടുണ്ട്. അവരെല്ലാം ലക്ഷ്യത്തിലേക്കുള്ള പടവുകൾ ചവിട്ടി വിജയത്തിൻ്റെ ഔന്നിത്യത്തിലെത്തിയതിൻ്റെ പിന്നിലെ രഹസ്യം എന്തായിരിക്കും നമുക്ക് നോക്കാം. തിരുവിരുന്നിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹലോ, ഒന്നെല്ലാവരും നല്ല യൂണിഫോമിലാണല്ലോ വന്നിരിക്കുന്നത്. ഏതാ നിങ്ങളുടെ സ്കൂള്? വെരി ഗുഡ്, നല്ല യൂണിഫോം ആണ് കേട്ടോ. നിങ്ങൾക്ക് നല്ല സന്തോഷമുണ്ടല്ലോ. സന്തോഷാണോ? നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണോ നിങ്ങള്? നന്നായിട്ട് പഠിക്കും. ക്ലാസ് ഫസ്റ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടോ ഇവിടെ? എത്ര പേരുണ്ടോ? വെരി ഗുഡ്, കുറെ പേര് ക്ലാസ് ഫസ്റ്റ് ആണല്ലോ. നിങ്ങൾ മിടുക്കരായ കുട്ടികളാണല്ലേ. നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാം നല്ല മിടുക്കരാണ്, നല്ല സന്തോഷമുണ്ട്, നന്നായിട്ട് പഠിക്കും, അങ്ങനെ നല്ല കുട്ടികളാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഞാനൊരു കാര്യം ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു മിനിറ്റ് കണ്ണൊന്ന് അടയ്ക്കണം. കണ്ണടച്ച് നമുക്ക് ദൈവം ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട്, ഒരുപാട് കഴിവുകൾ. നിങ്ങൾക്ക് കഴിവ് തന്നിട്ടുണ്ട്, എനിക്കും കഴിവ് തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കഴിവ്, നിങ്ങൾക്ക് ഏറ്റവും ഓർക്കുമ്പോൾ സന്തോഷം തോന്നുന്ന, അല്ലെ നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളുടെ ഒരു കഴിവ് നിങ്ങൾ മനസ്സിൽ ഓർക്കുക. എല്ലാവരും കണ്ണടച്ച ഒരു കഴിവ്, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിങ്ങളൊരു കഴിവ് ഓർത്തേ. എന്നിട്ട് നിങ്ങൾ ആ കഴിവ് നമ്മുടെ ഈ ക്ലാസ്സിൽ നമുക്ക് എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യാം. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരുകൾ കൂടി ഒന്ന് പറയാം, എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, റെഡി ആയില്ലേ? തുടങ്ങിക്കോളും. ഞാൻ ബ്രിജിറ്റ്, എനിക്ക് നന്നായി കവിത ചൊല്ലാനുള്ള കഴിവുണ്ട്. ഗുഡ്. ഞാൻ നെഹല, എനിക്ക് നന്നായി ഗിറ്റാർ വായിക്കാനുള്ള കഴിവുണ്ട്. വെരി ഗുഡ്. ഞാൻ ആൻമരിയ, എനിക്ക് നന്നായി ബാസ്കറ്റ്ബോൾ കളിക്കാനുള്ള കഴിവുണ്ട്. ഗുഡ്. ഞാൻ എസ്തർ, എനിക്ക് ഡാൻസ് കളിക്കാനുള്ള കഴിവുണ്ട്. വെരി ഗുഡ്. ഞാൻ ആയിരുന്നു, എനിക്ക് വോളിബോൾ കളിക്കാനുള്ള കഴിവുണ്ട്. ഗുഡ്. ഞാൻ ശ്രുതി, എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഗുഡ്. ഞാൻ അയറൻ, എനിക്ക് കഥ എഴുതാനുള്ള കഴിവുണ്ട്. ഞാൻ അയന, എനിക്ക് വരയ്ക്കാനുള്ള കഴിവുണ്ട്. ഗുഡ്. ഞാൻ ഏഞ്ചൽ, എനിക്ക് ക്രിക്കറ്റ് കളിക്കാനുള്ള കഴിവുണ്ട്. ഗുഡ്. ഞാൻ ഡേവിഡ്, എനിക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ട്. ഗുഡ്. ഞാൻ ആഞ്ചലോ, എനിക്ക് കണക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. ഗുഡ്. ഞാൻ സാൻജോസ്, എനിക്ക് പഠിക്കാനുള്ള കഴിവുണ്ട്. ഗുഡ്. ഞാൻ ക്രിസ്റ്റോ, എനിക്ക് പിയാനോ വായിക്കാനുള്ള കഴിവുണ്ട്. ഗുഡ്. ഞാൻ റിയോ, എനിക്ക് ബാഡ്മിന്റൺ കളിക്കാനുള്ള കഴിവുണ്ട്. വെരി ഗുഡ്. ഞാൻ ലന, എനിക്ക് അഭിനയിക്കാനുള്ള കഴിവുണ്ട്. ഗുഡ്. ഞാൻ ബ്ലെസ്സി, എനിക്ക് നല്ല ഗ്രാസ്പിംഗ് പവർ ഉണ്ട്. വെരി ഗുഡ്. നോക്കിക്കേ, എത്രത്ര കഴിവുകളാണ് നിങ്ങൾക്ക് അല്ലേ. ഒരാൾ പോലും ഞാൻ ശ്രദ്ധിച്ചു, ഒരു കഴിവ് പോലും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടില്ല. വ്യത്യസ്തമായ കഴിവുകളാണ് നിങ്ങൾ പറഞ്ഞത് അല്ലേ. അപ്പം നോക്കിയ ദൈവം എന്തുമാത്രം വ്യത്യസ്തമായ കഴിവുകളാണ് നമ്മളിലൊക്കെ നിക്ഷേപിച്ചിരിക്കുന്നത് അല്ലേ. നമുക്ക് ഈ കഴിവ് നമുക്കുണ്ടായാൽ മതിയോ? നമുക്ക് കഴിവ് ഉണ്ടായാൽ മാത്രം മതിയോ? പോരാ അല്ലേ. അത് നമുക്ക് പ്രകടിപ്പിക്കാനുള്ള ഒരു വിശ്വാസം വേണം. എനിക്ക് കഴിവുണ്ട്, എൻ്റെ ഈ കഴിവ് ഉപയോഗിച്ച് എനിക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും, എനിക്കത് നന്നായിട്ട് പ്രകടിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം വേണം അല്ലേ. ആ വിശ്വാസമാണ് ആത്മവിശ്വാസം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ആത്മവിശ്വാസം അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് എന്നതാണ്. നിങ്ങൾക്ക് കളിക്കാൻ ഇഷ്ടമല്ലേ? ഗെയിം ഇഷ്ടമുണ്ടോ? ഓക്കെ, ഗെയിം ഇഷ്ടമാണോ? നമുക്കൊരു ഗെയിമായാലോ? ആത്മവിശ്വാസമാകുന്ന ആയുധങ്ങളേന്തി നമ്മുടെ ജീവിതപാതയിലെ വെല്ലുവിളികളെ നേരിട്ട് മുന്നേറാൻ നമുക്കൊരു ഗെയിമായാലോ? നമ്മൾ കളിക്കുന്ന ഗെയിമിൻ്റെ നിയമം ഇങ്ങനെയാണ്. നിങ്ങൾക്ക് കളിക്കാനുള്ള മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഗ്ലാസ്സുകളും ബലൂണുകളും തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. 5 കുട്ടികൾക്കാണ് കളിക്കാനുള്ള അവസരമുണ്ടാവുക. അവർ വന്ന് നമ്മൾ ടൈം സ്റ്റാർട്ട് പറയുമ്പോൾ നിങ്ങൾ കൈ പിന്നിൽ കെട്ടണം. എന്നിട്ട് ബലൂൺ വായിൽ വെച്ചിട്ട് ഓരോ ഗ്ലാസ്സും വീർപ്പിച്ച ബലൂൺ കൊണ്ട് പൊക്കിയെടുത്ത് പിരമിഡ് ഉണ്ടാക്കണം. ഓക്കെ, മനസ്സിലായോ? ആർ യു റെഡി? യെസ്. 5 കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരമുണ്ട്. 5 കുട്ടികൾ പോരെ, കളിക്കാൻ ആഗ്രഹമുള്ളവർ. നിങ്ങൾക്ക് കളിക്കാനുള്ള മെറ്റീരിയൽസ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടൈം സ്റ്റാർട്ട് പറയുമ്പോൾ കളി തുടങ്ങാവുന്നതാണ്. 2 മിനിറ്റാണ് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയം. അതിനുള്ളിൽ നിങ്ങൾ പിരമിഡ് ഉണ്ടാക്കി തീർക്കണം. ഓക്കെ, ആർ യു റെഡി? യെസ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നമുക്കാരൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാല്ലേ. കെട്ടണം
നല്ല മനോഹരമായിട്ട് അവർ കളിച്ചു അല്ലേ. നന്നായിട്ട് പിരമിഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ഈ ഗെയിം കണ്ടോണ്ടിരുന്നപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഗെയിം നിങ്ങൾക്ക് ഇഷ്ടമായി അല്ലേ. ഗെയിം ഇഷ്ടമായി നിങ്ങൾക്ക് എന്താണ് ഈ ഗെയിമിൽ നിന്ന് മനസ്സിലായത്? എസ്തേർ, എസ്തേറിന്റെ അഭിപ്രായം എന്താ ഈ കളി കണ്ടോണ്ടിരുന്നപ്പോ എന്ത് തോന്നി? വിജയിക്കാൻ പരിശ്രമം ആവശ്യമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. വിജയിക്കാൻ പരിശ്രമം ആവശ്യമാണെന്ന് എസ്തേറിന് മനസ്സിലായി അല്ലേ. ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഒരാൾ കൂടെ ഒരു അഭിപ്രായം പറയാം അല്ലേ. ഓക്കെ, ക്രിസ്റ്റോ, ക്രിസ്റ്റോയ്ക്ക് എന്ത് തോന്നി? നമുക്ക് എന്തായാലും ജയിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ജയിക്കും. ഗുഡ്, ജയിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ജയിക്കും എന്ന് തന്നെയാണ് മനസ്സിലായത്. നമുക്ക് കളിച്ചവരുടെ ഒരു അനുഭവം ചോദിക്കാം അല്ലേ. കളിച്ചവർക്ക് എന്താ പറയാനുള്ളത്? സാൻ ജോസ് പറഞ്ഞേ, സാൻ ജോസിന് എന്താണ് ഒരു അനുഭവം ഉണ്ടായത് കളിച്ചപ്പോ? കളിക്കുമ്പോ ജയിക്കണം എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഞാൻ ഇറങ്ങിയത്. ആ കളിക്കുമ്പോ ജയിക്കണം എന്നൊരു ലക്ഷ്യത്തോടെയാണ് സാൻ ജോസ് കളിക്കാൻ ഇറങ്ങിയതെന്നാണ് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഇനി ഒരാൾക്കും കൂടി പറയാം. ഓക്കെ, ബ്ലെസ്സിയോട് ചോദിക്കാം നമുക്ക്. ബ്ലെസ്സിക്ക് എന്ത് തോന്നി? കളിക്കാൻ കയറിയപ്പോ ഒരു പേടി ഉണ്ടായിരുന്നു മനസ്സിൽ. എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം എനിക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, എന്നാ പോയിരുന്നോളൂ. നന്നായിട്ട് കളിച്ചു. ചിലർക്ക് പേടി ഉണ്ടായിരുന്നു, ചിലവര് നന്നായിട്ട് വിജയിക്കണം തന്നെ വിചാരിച്ചിട്ടാണ് വന്നത് അല്ലെ. നിങ്ങൾ വന്നിരുന്നോളൂ. ആത്മവിശ്വാസമുള്ളവർക്ക് വിജയത്തിൽ കുറഞ്ഞതൊന്നും ചിന്തിക്കാനേയില്ല. അതിനെതിരെ എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും എന്ത് തടസ്സങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ അതിജീവിച്ച് പറന്നുയരാനുള്ള ഒരു ഇച്ഛാശക്തി ആത്മവിശ്വാസമുള്ളവർക്ക് ഉണ്ടാകും. ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത് അവനിലെ ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസം നമുക്ക് നൽകുന്ന സൗഭാഗ്യങ്ങളും ഉയർച്ചകളും എന്തൊക്കെയാണെന്ന് നമുക്ക് ആഴമായി പഠിക്കാം. നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതാണ്, ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നമെന്ന് ഒരു മഹത് വ്യക്തി പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ. ആരാണ് ആ മഹത് വ്യക്തി? വെരി ഗുഡ്, എ പി ജെ അബ്ദുൽ കലാം. എ പി ജെ അബ്ദുൽ കലാം നമുക്ക് ആരാണ്? The former president of India. നമ്മുടെ മുൻ രാഷ്ട്രപതിയും ശാസ്ത്രജ്ഞനുമായ അബ്ദുൽ കലാം പറഞ്ഞു വെച്ചിരിക്കുന്ന വാക്കുകളാണത് അല്ലേ. അപ്പം അബ്ദുൽ കലാം പറഞ്ഞത് സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, സ്വപ്നം നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക കൂടി വേണം അല്ലേ. ചില മനുഷ്യരുണ്ട് സ്വപ്നം നിരന്തരം കണ്ടുകൊണ്ടിരിക്കും. ഇന്ന് കാണുന്നൊരു സ്വപ്നം, നാളെ വേറൊരു സ്വപ്നം, അങ്ങനെ സ്വപ്നത്തോട് സ്വപ്നം. പക്ഷേ അവർക്കൊരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് പറ്റില്ല. പക്ഷേ സ്വപ്നവും ലക്ഷ്യവും തമ്മിലൊരു ബന്ധമുണ്ടായിരിക്കണം. അങ്ങനെ സ്വപ്നം ലക്ഷ്യമായിട്ട് മാറണമെങ്കിൽ നമുക്ക് നിരന്തരമായ ഒരു നിതാന്തമായ പരിശ്രമം ആവശ്യമാണ്. നമുക്കൊരു വീഡിയോ കണ്ടാലോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ?
നല്ല വീഡിയോ ആയിരുന്നു അല്ലേ? ആ വീഡിയോ നമുക്ക് നൽകുന്ന ഒരു മെസ്സേജ് എന്താണ്? നിങ്ങളൊരു സന്ദേശം നമുക്ക് ആ വീഡിയോ തരുന്നുണ്ടല്ലേ. എന്താണ് നമുക്ക് ആ വീഡിയോ തന്ന ഒരു മെസ്സേജ്? ആർക്കൊരു അഭിപ്രായം പറയാൻ പറ്റുക? ബ്രിജിറ്റ്, ബ്രിജിറ്റിന് എന്താ ആ വീഡിയോ കണ്ടിട്ട് മനസ്സിലായത്? ആത്മവിശ്വാസമുണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനും ഏതൊരു പ്രതിസന്ധിയും നേരിടാൻ സാധിക്കും. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയും നേരിടാൻ പറ്റുമെന്ന് മനസ്സിലായി അല്ലേ. ഇനി ക്രിസ്റ്റോ, ക്രിസ്റ്റോയ്ക്ക് എന്താണ് മനസ്സിലായത്? നമ്മളൊരിക്കലും പേടിക്കരുത്. നമ്മളൊരിക്കലും പേടിക്കരുത്. അപ്പം ആത്മവിശ്വാസം ഉണ്ടെങ്കിലും ഭയപ്പെടാതിരുന്നാലും കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ആ വീഡിയോ നമുക്ക് തന്നു അല്ലേ. ഒരു മനുഷ്യനിലെ അപാരമായ ശക്തികളും അപാരമായ സാധ്യതകളും എത്രമാത്രമാണെന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പം നമ്മൾ ആത്മവിശ്വാസം കൈവിടാതെ, നമ്മുടെ പ്രത്യാശ കൈവിടാതെ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അതിന് മുഴുവൻ ആത്മാർത്ഥതയോടുകൂടി അർപ്പണ ബോധത്തോടുകൂടി ചെയ്താലായിട്ട് നമുക്ക് വിജയത്തിലെത്താൻ ആയിട്ട് സാധിക്കും. അപ്പോൾ കുട്ടികളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്? പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അല്ലേ. അപ്പം നിങ്ങളുടെ പഠനം എന്ന് പറയുന്ന ഉത്തരവാദിത്തത്തിൽ 100% നിങ്ങൾ ആത്മാർത്ഥത പുലർത്തുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പഠനത്തിൽ പൂർണ്ണമായിട്ടും വിജയിക്കും അല്ലേ. നമ്മുടെ ആത്മവിശ്വാസം കൂട്ടാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കൊച്ചു കഥ കേട്ടാലോ നമുക്ക്? ഓക്കെ, നമുക്ക് വേണ്ടി ഇന്നിവിടെ കഥ അവതരിപ്പിക്കുന്നത് ശ്രുതിയാണ്. ശ്രുതിയെ നമുക്ക് കഥ പറയാനായിട്ട് സ്വാഗതം ചെയ്യാം. പ്രിയ കൂട്ടുകാരെ, പണ്ട് പണ്ടൊരു കാട്ടിൽ ഒരു പുലി ഉണ്ടായിരുന്നു. ആ പുലി ഒരു മുയലിനെ കണ്ടു. ആ മുയലിനെ തിന്നാൻ പുലിക്ക് വലിയ ആഗ്രഹം. ആ പുലി മുയലിനെ ഒരു ദിവസം മുഴുവനും ഓടിച്ചു, കിട്ടിയില്ല. രണ്ടാം ദിവസവും മൂന്നാം ദിവസവും നാലാം ദിവസവും അഞ്ചാം ദിവസവും ആറാം ദിവസവും ഓടിച്ചു, കിട്ടിയില്ല. പുലി തൻ്റെ പരാജയം സമ്മതിച്ചു. ഒരു ദിവസം പുലി ഈ മുയലിൻ്റെ കൂടിൻ്റെ അടുത്തേക്ക് ചെന്നു. മുയലിൻ്റെ കൂട് വളരെ ചെറുതാണ്, പുലിക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ പുലി ചോദിച്ചു, മുയലേ, 6 ദിവസം ഞാൻ നിന്നെ പിടിക്കാൻ നോക്കി, കിട്ടിയില്ല. എന്ത് മാന്ത്രികതയാണ് നിനക്കുള്ളത്? അപ്പോൾ മുയൽ പറഞ്ഞു, 60 ദിവസം നീ എന്നെ പിടിക്കാൻ നോക്കിയാലും നിനക്കെന്നെ കിട്ടില്ല. അപ്പോൾ പുലി ചോദിച്ചു, എവിടെ നിന്നാണ് നിനക്ക് ഇത്ര ആത്മവിശ്വാസം വന്നത്? അപ്പോൾ മുയൽ പ്രസക്തമായ ചോദ്യം ചോദിച്ചു, അല്ലയോ പുലി, നീ എന്തിനു വേണ്ടിയാണ് ഓടിയത്? അപ്പോൾ പുലി പറഞ്ഞു, ഞാൻ നിന്നെ പിടിക്കാൻ വേണ്ടിയാണ് ഓടിയത്. തെറ്റ്, നീ എന്തിനു വേണ്ടിയാണ് ഓടിയത്? സത്യമായിട്ടും ഞാൻ നിന്നെ പിടിക്കാൻ വേണ്ടിയാണ് ഓടിയത് എന്ന് പുലി പറഞ്ഞു. അപ്പോൾ മുയൽ പറഞ്ഞു, നീ ഭക്ഷണത്തിന് വേണ്ടിയാണ് ഓടിയത്, എന്നാൽ ഞാനോ എൻ്റെ ജീവന് വേണ്ടിയാണ് ഓടിയത്. കൂട്ടുകാരെ, ഭക്ഷണത്തിന് വേണ്ടി ഓടുന്നവരെക്കാൾ വേഗത്തിലോടും ജീവന് വേണ്ടി ഓടുന്നവർ. നമ്മുടെ ഓട്ടത്തിൻ്റെ വേഗം കുറയ്ക്കുന്നത് എതിരെ വീശുന്ന കാറ്റല്ല, ശരീരഘടനയല്ല, ഓടുന്ന സ്ഥലവുമല്ല, മറിച്ച് നമ്മുടെ സ്വപ്നം, നമ്മുടെ ആവശ്യം, നമ്മുടെ ലക്ഷ്യം. അത്ര ഗാഢമാണെങ്കിൽ, അത്ര തീവ്രമാണെങ്കിൽ എതിരെ വീശുന്ന കാറ്റോ ഓടുന്ന സ്ഥലമൊന്നും ഒരു പ്രശ്നമേ അല്ല. തീക്കപ്പുറം ഒരു ആഗ്രഹമുണ്ടെങ്കിൽ തീ ഒരു പ്രശ്നമേ അല്ല. ലക്ഷ്യം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് യാത്ര തുടരാം. നന്ദി, നമസ്കാരം. വെരി ഗുഡ്. ഓക്കെ, ശ്രുതി മനോഹരമായിട്ടൊരു കഥ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു അല്ലേ. അപ്പം നമ്മൾ ഇവിടെ ഒരു വീഡിയോ കണ്ടു, ശ്രുതിയുടെ കഥ കേട്ടു. ഈ രണ്ടും നമ്മളോട് ആത്മവിശ്വാസത്തിൻ്റെ കഥയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്, അല്ലെങ്കിൽ ആത്മവിശ്വാസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചത്. അപ്പോൾ എന്താണ് ഈ ആത്മവിശ്വാസം? എന്താണ് ആത്മവിശ്വാസം? ആത്മവിശ്വാസം അല്ലേ, രണ്ട് വാക്കുകളാണത്. ആത്മവിശ്വാസം, ആത്മ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ അല്ലെങ്കിൽ എന്നെ എന്നൊക്കെയാണ്. അപ്പോൾ ആത്മവിശ്വാസം എന്നത് എനിക്ക് എന്നിലുള്ള വിശ്വാസം, എനിക്ക് എൻ്റെ കഴിവിലും എൻ്റെ നന്മയിലുമുള്ള വിശ്വാസം, എനിക്ക് ജന്മസിദ്ധമായ ചില കഴിവുകളുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നതാണത്. അല്ലെങ്കിൽ നൈസർഗികമായിട്ട് എനിക്കുള്ള താലന്തുകളും കഴിവുകളും കണ്ടെത്തുന്നതാണത്. അതൊരു അഹന്തയോ അഹങ്കാരമോ ഒന്നുമല്ല. ദൈവം എല്ലാ മനുഷ്യരിലും ഇതുപോലുള്ള ഒരുപാട് സിദ്ധികൾ അല്ലെങ്കിൽ കഴിവുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ഉത്തരവാദിത്തം എന്താണ്?
നമ്മളത് കണ്ടെത്തണം. കണ്ടെത്തിയാൽ മാത്രം മതിയോ? കണ്ടെത്തി ഒരു പക്ഷേ അതൊക്കെ ഇങ്ങനെ ചാരം മൂടിക്കിടക്കുകയാണെങ്കിൽ അതിനെ ഊതി ഊതി തെളിയിച്ച് അതിനെ ജ്വലിപ്പിച്ച് അതിനെ ആളിപ്പടർത്തണം. അങ്ങനെ ആളിപ്പടരുമ്പോഴാണ് വിജയത്തിലെത്തുക. അങ്ങനെ ആളിപ്പടർത്താനുള്ള ഇന്ധനമാണ് ആത്മവിശ്വാസം. ഗ്രീക്ക് തത്വചിന്തകനായ സോക്രട്ടീസിൻ്റെ അടുത്ത് ഒരു ദിവസം ഒരു യുവാവ് വന്നു. അദ്ദേഹം സോക്രട്ടീസിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ലയോ പ്രഭോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ വിജയിക്കണമെന്ന് എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അടിക്കടി പരാജയമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ പരാജയത്തിൻ്റെ കൂപ്പുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വിജയിക്കണം. വിജയത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ? സോക്രട്ടീസ് ആ യുവാവിനോട് മറുപടി ഒന്നും പറഞ്ഞില്ല. ആ യുവാവിൻ്റെ കൈപിടിച്ച് സോക്രട്ടീസ് ഒരു നദീതീരത്തേക്ക് നടന്നു. നദിക്കരയിലെത്തിയ സോക്രട്ടീസ് യുവാവിനെയും പിടിച്ച് വെള്ളത്തിലേക്കിറങ്ങി. പതിയെ പതിയെ വെള്ളത്തിലേക്കിറങ്ങി. വെള്ളം കഴുത്തിനൊപ്പോളം എത്തിയപ്പോൾ പെട്ടെന്ന് സോക്രട്ടീസ് ആ യുവാവിനെ കടന്നു പിടിച്ച് വെള്ളത്തിൽ മുക്കി താഴ്ത്തി. യുവാവ് രക്ഷപ്പെടാനുള്ള സർവശക്തി ഉപയോഗിച്ച് അതിൽ പടഞ്ഞു. പക്ഷേ സോക്രട്ടീസ് വിട്ടില്ല. വീണ്ടും അദ്ദേഹം കിടന്ന് വെള്ളത്തിൽ കിടന്ന് തല്ലിപ്പടച്ചു. സോക്രട്ടീസ് വിട്ടില്ല. ഒടുവിൽ മരിക്കാറായി എന്ന് തോന്നിയപ്പോൾ സോക്രട്ടീസ് അദ്ദേഹത്തെ പതുക്കെ പൊക്കിയെടുത്ത് കരയിലേക്ക് കൊണ്ടുവന്നു. യുവാവ് ചോദിച്ചു, പ്രഭ, അങ്ങ് എന്താണ് ചെയ്തത്? കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോകുമായിരുന്നില്ലേ? സോക്രട്ടീസ് പറഞ്ഞു, നീ മരിക്കുമെന്ന് തോന്നിയ നിമിഷം, നിന്റെ അവസാനമാണെന്ന് തോന്നിയ നിമിഷം നീ എന്താണ് ആഗ്രഹിച്ചത്? നിന്റെ മനസ്സിൽ എന്തിനു വേണ്ടിയാണ് നിനക്ക് ആഗ്രഹം തോന്നിയത്? യുവാവ് പറഞ്ഞു, പ്രഭു, ഞാൻ പ്രാണവായുവിന് വേണ്ടിയാണ് ആഗ്രഹിച്ചത്. സോക്രട്ടീസ് പറഞ്ഞു, അതുതന്നെയാണ് വിജയത്തിലേക്കുള്ള രഹസ്യമാർഗവും. നീ പ്രാണവായുവിനായി എത്രത്തോളം കുതിച്ചുയർന്നുവോ അത്രത്തോളം തീവ്രമായി നിന്റെ ലക്ഷ്യത്തിലേക്കുള്ള ഓരോ ശ്രമത്തിലും നീ ആ ഒരു തീവ്രമായ ആഗ്രഹം അല്ലെങ്കിൽ തീവ്രമായ ഒരു പരിശ്രമം ഉണ്ടാകണമെന്ന്. നമ്മൾ ചില ആളുകളെ കണ്ടിട്ടുണ്ട്, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ. ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ടാവും അവർക്ക്. നമ്മളെല്ലാവരും നോക്കിയിട്ട് പറയും, ഓ എത്ര മനോഹരമായിട്ട് പാടുന്നു, അല്ലെങ്കിൽ എത്ര മനോഹരമായിട്ട് പഠിക്കുന്നു, അല്ലെങ്കിൽ എത്ര നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നേ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അവർക്ക് അവരുടെ കഴിവുകളെക്കുറിച്ച് യാതൊരു ബോധം ഉണ്ടാവില്ല. അവരെപ്പോഴും അവരെ പഴിച്ചുകൊണ്ടിരിക്കും. ഷോ, എന്നെ ഒന്നിനും കൊള്ളില്ല, എനിക്കെന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു പഴിക്കലായിരിക്കും അവരെ നടത്തുക. അങ്ങനെ ഒരു താലന്ത് കിട്ടിയ ഭൃത്യൻ അത് മണ്ണിൽ കുഴിച്ചു മൂടിയതുപോലെ ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ കഴിവുകളെല്ലാം മണ്ണിൽ കുഴിച്ചു മൂടി ജീവിതത്തിൽ ഒരു വിജയത്തിലും അല്ലെങ്കിൽ ഒരു നിലയിലും എത്താത്തവരായിട്ട് മാറും. എന്നാൽ മറ്റു ചിലരുണ്ട്, സാധാരണ നമ്മൾ നോക്കുമ്പോൾ ഒന്നും അവരെ പെട്ടെന്ന് മനസ്സിലാവില്ല, പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നവർ, നിങ്ങളുടെയൊക്കെ ഭാഷയിൽ പ്രത്യേകിച്ചൊരു ലുക്കൊന്നും ഇല്ലാത്തവർ, അങ്ങനത്തെ കുറച്ച് മനുഷ്യരുണ്ട്. പക്ഷേ അവർ അവരുടെ ആത്മവിശ്വാസം കൊണ്ടും അവരുടെ നിരന്തരമായ പരിശ്രമം കൊണ്ടും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സ്ഥാനങ്ങളിലും അല്ലെങ്കിൽ പല പല വിജയത്തിലും നിലവാരത്തിലുമൊക്കെ എത്തിച്ചേർന്നിട്ടുള്ളവരാണ്. ആത്മവിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ് ശുഭാപ്തി വിശ്വാസം. ശുഭാപ്തി വിശ്വാസമില്ലാതെ ആത്മവിശ്വാസമില്ല. ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയാണത്. ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രതീക്ഷ, ഇന്നല്ലെങ്കിൽ നാളെ ഒരു നന്മയുണ്ടാകും അല്ലെങ്കിൽ ഒരു വിജയം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ. എവറസ്റ്റ് കീഴടക്കിയ എഡ്മണ്ട് ഹിലാരിയും ചന്ദ്രനിൽ ആദ്യമായിട്ട് കാല് കുത്തിയ നീൽ ആംസ്ട്രോങ്ങും വിമാനം കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്മാരുമൊക്കെ സാധാരണ മനുഷ്യരായിരുന്നു. പക്ഷെ അവർ അസാധാരണമായിട്ട് ചിന്തിച്ചു, അസാധാരണമായി പ്രവർത്തിച്ചു. അങ്ങനെ അവർ അസാധാരണ വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി അല്ലെങ്കിൽ പ്രഗത്ഭരായി പ്രതിഭകളായിട്ട് മാറി. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്? ഒരു മനുഷ്യനിലെ ശാരീരികമായ പ്രത്യേകതകൾ, ഉയരക്കൂടുതലോ ഉയരക്കുറവോ വണ്ണ കൂടുതലോ വണ്ണക്കുറവോ നിറമോ അതായത് വെളുപ്പോ കറുപ്പോ ഒന്നുമല്ല ഒരു മനുഷ്യൻ്റെ വിജയത്തിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കുന്നത്. അത് അവൻ്റെ ആത്മവിശ്വാസം ഒന്ന് മാത്രമാണ്. നമുക്കറിയാം ഒരുപാട് പേരെ ലോകത്ത് അതിനുള്ള തെളിവാണ് അല്ലെങ്കിൽ നമ്മുടെ കൺമുൻപിലുള്ള ഉദാഹരണങ്ങളാണ് ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ഉയർന്ന തലങ്ങളിൽ എത്തിയിട്ടുണ്ട്.
അവർക്ക് എന്തില്ല എന്നല്ല അവർ നോക്കിയത്. അവർക്കുള്ളതിനെ അവർ 100 മേനിയാക്കി വർദ്ധിപ്പിക്കാനായിട്ട് അവർ പരിശ്രമിച്ചു എന്നുള്ളതാണ്. നമുക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ഏത് തലങ്ങളിലേക്കും എത്ര ഉയരങ്ങളിലേക്കും എത്തിച്ചേരാമെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പം നമുക്ക് ആത്മവിശ്വാസമുള്ളവരായിട്ട് വളരാം. അതുകൊണ്ട് നമുക്കും പറയാം, ഐ ക്യാൻ, ഐ വിൽ, ഐ ക്യാൻ, ഐ വിൽ, ഐ എം ദ ചാമ്പ്യൻ, ഐ എം ദ ചാമ്പ്യൻ, ഐ എം ദ ബെസ്റ്റ്, ഐ എം ദ ബെസ്റ്റ്, ഐ ബിലീവ് ഇൻ മൈസെൽഫ്, ഐ ബിലീവ് ഇൻ മൈസെൽഫ്. പഴയ നിയമത്തിലെ ദാവീദ് രാജാവിൻ്റെയും ഗോലിയാത്തിൻ്റെയും കഥ നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. അജാനുബാഹുവായ മല്ലനായ ഗോലിയാത്തിനെ ഇടയ ചെറുക്കനായ ദാവീദ് എങ്ങനെയാണ് പരാജയപ്പെടുത്തിയതെന്ന് അല്ലേ. അത് ദാവീദിൻ്റെ ആത്മവിശ്വാസം ഒന്നു മാത്രമാണ്. അതുകൊണ്ട് നമുക്കും ദാവീദിൻ്റെ ആത്മവിശ്വാസം ഏറ്റുവാങ്ങിക്കൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി ആയിരിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പരിശ്രമിച്ചുകൊണ്ട് നമുക്ക് രണ്ട് വരി പാട്ട് പഠിച്ചാലോ. ശക്തനായ ഗോലിയാത്തിനെ ഒരു ചെറുകവണയും കല്ലുകളും കൊണ്ട് കീഴടക്കിയ ധീരനായ കൊച്ചു ദാവീദിൻ്റെ ആഴമായ ആത്മവിശ്വാസം നമുക്കും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു പാട്ട് പഠിക്കാം. അഞ്ചു കല്ലെടുത്ത്, അഞ്ചു കല്ലെടുത്ത്, അഞ്ചു കല്ലെടുത്തു വെച്ച്, അഞ്ചു കല്ലെടുത്തു വെച്ച്, അഞ്ചു കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കിടക്കണു ഗോലിയാത്ത്. അഞ്ചു കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കിടക്കണു ഗോലിയാത്ത്. ഏലേലേലേ, 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 ഏലേലേലേ. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കിടക്കണ ഗോലിയാത്ത്. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കിടക്കണ ഗോലിയാത്ത്. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കിടക്കണ ഗോലിയാത്ത്. അഞ്ച് കല്ലെടുത്തു വച്ച് പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കിടക്കണ ഗോലിയാത്ത്. യോശുവയും കൂട്ടുകാരും 7 കാഹളങ്ങൾ കയ്യിലേന്തിയും, യോശുവയും കൂട്ടുകാരും 7 കാഹളങ്ങൾ കയ്യിലേന്തിയും കോട്ട ചുറ്റി നടന്നു, ഹേ 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 ഹേ, 7 വട്ടം നടന്നു, ഹോ 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 ഹോ. കോട്ട ചുറ്റി നടന്നു, 7 വട്ടം നടന്നു, 7 വട്ടം മൂതിയപ്പോൾ കോട്ട മതിൽ തകർന്നു. ഏലേലേലേ, 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 ഏലേലേലേ. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കിടക്കണ ഗോലിയാത്ത്. അഞ്ച് കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കിടക്കണ ഗോലിയാത്ത്. ഏലേലേലേ, 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 ഏലേലേലേ. അഞ്ചപ്പം രണ്ടു മീനും യേശു വാറ്റിയതു പ്രാർത്ഥിച്ചപ്പോൾ, അഞ്ചപ്പം രണ്ടു മീനും യേശു വാറ്റിയതു പ്രാർത്ഥിച്ചപ്പോൾ 5000 പേരെ തൃപ്തരായി തീർന്നു, ഹോ 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 ഹോ. 5000 പേരെ തൃപ്തരായി തീർന്നു, ബാക്കിയൊപ്പം 12 കുട്ടകളിൽ നിറച്ചു. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കിടക്കണ ഗോലിയാത്ത്. അഞ്ച് കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കിടക്കണ ഗോലിയാത്ത്. ഏലേലേലേ, 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 ഏലേലേലേ. കൂട്ടുകാരെ, ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ സഹായകമാകുന്ന ഈ എപ്പിസോഡ് നിങ്ങൾ കണ്ടില്ലേ? എന്നാൽ ഇതിനേക്കാൾ വ്യത്യസ്തമായ മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളെ വഴി കാട്ടുകയും
നമ്മളെ നയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ചേഞ്ച് യുവർ ആക്ഷൻ. ഈ ലീഡർ നേതൃത്വം നൽകുന്ന ഈ ഈശോയുടെ ക്വാളിറ്റി ഒക്കെ നമ്മൾ അനുകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആരായിട്ട് മാറും? ആ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആരായി മാറും? വെറും സീറോയായി മാറും.